ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഴ്സണൽ ഹൈജീനിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, നമ്മളെല്ലാം എത്രത്തോളം ഹൈജീനിക് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം വൃത്തിയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് തന്നെ ഒരു മാർക്കിടാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ എത്ര പേരായി ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിൽ ഒന്നാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി കുളിക്കുക. നമ്മളെല്ലാവരും ഡെയിലി കുളിക്കുന്നവരാണ്. നമ്മൾ ചിലപ്പോൾ കൂടുതലും എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ കുളിക്കുന്ന ആളുകളായിരിക്കും. ഡെയിലി 2 പ്രാവശ്യമെങ്കിലും മിനിമം കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ പുറത്തുള്ള ബാക്ടീരിയാസ് വൈറസിനെ എല്ലാം വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുവരിക. അപ്പോൾ ഡെയിലി നമ്മൾ കാലത്ത് പുറത്ത് പോകുന്ന സമയത്തും അതുപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്തും കുളിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട് പരിസരം, അല്ലെങ്കിൽ റൂം പരിസരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, അതുപോലെ പിലോ കവർ, ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്യുക. കാരണം ഇതൊന്നും നമ്മൾക്ക് വേറൊരാൾ, ഇപ്പോൾ ഞാനൊരു പ്രവാസിയാണ്, അപ്പോൾ ഇതൊന്നും എനിക്ക് വേറൊരാൾ വന്ന് ചെയ്തു തരില്ല, ഞാൻ തന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ്, അതുപോലെ പിലോ കവർ, ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. കാരണം അതെല്ലാം എത്രത്തോളം ബാക്ടീരിയാസും വൈറസ് എല്ലാം ഉണ്ടാകും എന്നുള്ളത് നമ്മൾക്കറിയില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളത് തിരുമ്പി ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഷ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ മൂന്നാമത്തൊരു കാര്യം, നമ്മളെപ്പോൾ പുറത്ത് പോയി തിരിച്ചു വന്നാലും നമ്മുടെ കൈ, അതുപോലെ തന്നെ നമ്മുടെ മുഖമെല്ലാം നന്നായി വാഷ് ചെയ്യുക. ഇപ്പോൾ മുഖം വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ കൈയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴല്ല, ഇതിന് മുമ്പും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളെപ്പോൾ പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴും നമ്മുടെ കൈയും മുഖമൊന്നും കഴുകാണ്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശരിക്കും നല്ലതല്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് എത്രത്തോളം ബാക്ടീരിയാസിനെയും വൈറസിനെയാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. അത് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് വന്നൊരു കുട്ടിനെ എടുക്കുക, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് ഇടപഴകുമ്പോൾ അത് അവർക്കും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു കാര്യം വളരെയധികം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, കൈയും മുഖവും എല്ലാം നന്നായി വൃത്തിയായി കഴുകുക. പിന്നെ നാലാമത്തൊരു കാര്യം, നമ്മുടെ മൊബൈൽ ബാത്റൂമിൽ കൊണ്ടുപോകാണ്ടിരിക്കുക. ഈ ഒരു കാര്യം ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയാൻ കാരണം, ബാത്റൂമിൽ പോയിട്ട് മൊബൈൽ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ബാത്റൂമിൽ പോയി മൊബൈൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ റൂമിൽ ഒരാൾ ചെയ്യുന്ന കണ്ടാണ്. ബാത്റൂമിൽ പോയി അവൻ മൂത്രം ഒഴിച്ചിട്ട് മൊബൈലിനെ വാഷിംഗ് മെഷീൻ്റെ മേലെ വെച്ചിട്ട് കൈയും കാര്യങ്ങളൊക്കെ കഴുകി ഹാൻഡ്സ് മറ്റേ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചിട്ട് തിരിച്ചു വന്നു. പക്ഷേ അവൻ വീണ്ടും ആ മൊബൈൽ വെച്ചത് എവിടെയാണ്, ബാത്റൂമിലാണ്. ഈ ബാത്റൂമിൽ വെക്കുമ്പോൾ ഈ ബാത്റൂമിലും ഒരുപാട് ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഈ മൊബൈലിലുണ്ടാവും. ഈ മൊബൈലെടുത്തിട്ട് നേരെ വരുന്ന റൂമിക്കാണ് ആ സാധനം ചെവി വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു കാര്യമില്ല. അപ്പോൾ കൂടുതലും ബാത്റൂമിക്കൊന്നും മൊബൈൽ കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ബ്രഷ് ചെയ്യുക. നമ്മളെല്ലാവരും ഡെയിലി ബ്രഷ് ചെയ്യുന്നവരാണ്. നമ്മൾ ചുരുങ്ങിയത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഡെയിലി ബ്രഷ് ചെയ്യുക, അതുപോലെ തന്നെ 2 മിനിറ്റെങ്കിലും ഈ ബ്രഷ് ചെയ്യാൻ വേണ്ടി ടൈം ഉപയോഗിക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പല്ലാണ്. അതുപോലെ നമ്മളൊരു 2 മിനിറ്റ് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ വൃത്തിയാക്കുക? അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ആറാമത്തെ ഒരു കാര്യം, ഇത് കൂടുതൽ ആളുകളും ചെയ്യാത്തൊരു കാര്യമായിരിക്കാനാണ് ചാൻസ്, വേറൊന്നുമല്ല, നമ്മുടെ നഖം എപ്പോഴും നന്നായി വൃത്തിയായി സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിലവരിനെ കണ്ടിട്ടുണ്ട് ഒരു ഫാഷൻ്റെ പുറത്തിലൊക്കെ ഈ നഖം, ഈ ചെറുപേരിൽ നഖമൊക്കെ വളർത്തുന്നത്. ശരിക്കും ഇതൊക്കെ പക്ക ബോർ പരിപാടിയാണ്. കാരണം നമ്മുടെ കൈ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. നമ്മുടെ കയ്യിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസും വൈറസൊക്കെ മറ്റൊരാൾക്ക് പകരുക, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നഖമൊന്നും വെട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ, നഖമൊന്നും ക്ലീൻ ചെയ്യാണ്ടിരുന്നാൽ, ചില ആളുകളുടെ നഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ കൈയിൻ്റെ ഈ നഖത്തിൻ്റെ ഈ തലപ്പിലൊരു ബ്ലാക്ക് കളറുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ തൊട്ടിട്ട് ആ ചളിയെല്ലാം നഖത്തിൽ അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണവും കഴിക്കുക. അപ്പോൾ നഖം വൃത്തിയാക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നഖം വെട്ടുക. പിന്നെ ഏഴാമത്തൊരു കാര്യം, നമ്മുടെ ഇന്നർ ഹെയർസ് എല്ലാം റിമൂവ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആംപിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഉൾഭാഗത്തിലുള്ള ഹെയർ കാര്യങ്ങളൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ റിമൂവ് ചെയ്യുക. കൂടുതലും ഇതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ എന്നാലും ഒന്നുകൂടി മാസത്തിൽ, നമ്മളെന്തായാലും നമ്മുടെ തലമുടിയും താടിയൊക്കെ മാസത്തിൽ ഒരു തവണ എന്തായാലും വെട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതും വെട്ടി വൃത്തിയാക്കി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആ വഴിയെല്ലാം ഒരുപാട് ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കാനും അതുപോലെ തന്നെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മസ്റ്റായി ശ്രദ്ധിക്കുക. പിന്നെ എട്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ അവൻ കൈയൊന്നും കഴുകാണ്ടാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു വൃത്തിയില്ലാത്ത രീതിക്കൊക്കെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നീ കൈ വാഷ് ചെയ്യണം, ഈ സാനിറ്റൈസർ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം ചിലപ്പോൾ അവർക്ക് അത് അറിയാണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ചെയ്യാണ്ടേ വേണ്ട എന്നുള്ള രീതിക്ക് ചെയ്യാണ്ടിരിക്കാം. പക്ഷേ അവരും കൂടി വൃത്തിയായിരിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. കാരണം മറ്റുള്ള ഒരാളുടെ അടുത്ത് നമ്മൾക്ക് ഇതുപോലുള്ള വൈറസുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അവരെയും കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക.
പിന്നെ ഗൈസ് ഒമ്പതാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഈ പാഡ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർ മറ്റേ എന്താ പറയുക ഈ കോണ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി കണ്ട അവിടെ ഈ പബ്ലിക് ഏരിയാസിലും അങ്ങനെയൊന്നും കൊണ്ടുപോയിടാണ്ടിരിക്കുക. കാരണം ഇതെല്ലാം ഒരു ഇതെല്ലാം മറ്റുള്ളവർ അതൊരു വൃത്തിയായിട്ടൊരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ പത്താമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് നിങ്ങൾ എപ്പോൾ പുറത്തുപോയി തിരിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിലും കൈയും കാലും മുഖവും നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം വീടിനുള്ളിൽ കയറുക. അതുപോലെ തന്നെ ഇത് ആരും ഇത് മറ്റൊരു വീട്ടിലുള്ള വേറൊരു അംഗം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിനെ കൂടി പറഞ്ഞ് ചെയ്യിപ്പിക്കുക, നീ പുറത്തു പോകുമ്പോൾ ഇന്ന പോലെ ചെയ്തിട്ട് തിരിച്ചു വരണം എന്നുള്ള രീതിക്ക് അവരിനും കൂടി പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരും കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗായ്സ് ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്, പക്ഷേ വേറെ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് പറയാൻ പറ്റിയില്ല. അപ്പം അത്രയുള്ളൂ. ഇപ്പം എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാം.